നമസ്കാരം എല്ലാവർക്കും. ഷെളീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട സ്റ്റൂ ആണ്. ഞാൻ ഇതിനു മുമ്പ് കുക്കറിലൊരു മുട്ടക്കറി വെച്ചിരുന്നു. അത് ഒരുപാട് ആൾക്കാരുടെ അഭിനന്ദനങ്ങൾ എനിക്ക് നേടിത്തന്ന ഒരു റെസിപ്പിയാണ്. കുക്കറിലാണ്, ഒട്ടും ടൈമില്ല, ഉള്ളി വഴറ്റണ്ട എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആൾക്കാരത് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസ് എനിക്ക് ഇൻബോക്സിൽ അയച്ചു തരാറുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മുട്ടക്കറി വെച്ചപ്പോൾ കൂടെ അപ്പം തിന്നണമെന്ന് ആഗ്രഹം തോന്നിയാൽ എന്ത് ചെയ്യും? തലേന്ന് അരി കുതിർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ റവ അപ്പത്തിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഞാൻ പെട്ടെന്നുണ്ടാക്കിയെടുത്ത അപ്പമാണിത്. നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാം, പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറിയും അപ്പവും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള പട്ടയാണ്, 3 പീസ് എടുത്തിട്ടുണ്ട്. 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, പിന്നീട് കടുവറുക്കാൻ വേണ്ടിയിട്ടൊരു ചുമന്നുള്ളി 4 പീസ്, 3 വെളുത്തുള്ളി, 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ചെറിയ ഇഞ്ചി, വലിയ സവാളയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2, 3 പച്ചമുളക്, മീഡിയം സൈസിലുള്ള ഒരു പൊട്ടറ്റോ, ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഒരു പാൻ ചൂടാവുമ്പം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൂവിന് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. അതിലേക്ക് ഗ്രാമ്പും പട്ടയും ഏലയ്ക്ക ഇടാം. ഏലയ്ക്ക ഒന്ന് ചതച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിച്ച് നമ്മുടെയൊക്കെ കണ്ണിലേക്ക് വീഴാനൊരു ചാൻസ് ഉണ്ട്. ഇതിൽ നിന്ന് മൂത്ത മണമൊക്കെ വരാൻ തുടങ്ങി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി ഒന്ന് മൊരിഞ്ഞ് നല്ല മണം വരുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി പച്ചമുളകും ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പച്ചമുളക് ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. സാധാരണഗതിയിൽ സ്റ്റൂവിന് ആൾക്കാർ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ ഞാൻ ഏത് സ്റ്റൂ വെച്ചാലും മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സ്റ്റൂവിന് കിട്ടുക. ഒരുപാടൊന്നുമില്ല, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു മണം വരുന്നുണ്ട്. പച്ചമുളകും വെളിച്ചെണ്ണയും ഈ വെളുത്തുള്ളി എല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ ഒരു നല്ല മണം, എങ്ങനെയാണത് പറയാമെന്നറിയില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഇനി സവാളയെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരികയും വേണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്, മല്ലിപ്പൊടിയായിട്ടൊക്കെ നല്ലതുപോലെ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ പീസുകൾ അങ്ങ് ഇട്ടു കൊടുക്കാം. പൊട്ടറ്റോയും ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാമല്ലോ. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് കറിവേപ്പില ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ആദ്യം കുറച്ച് കറിവേപ്പില ഇടുന്നത് നല്ലതാണ്, നല്ല മണമൊക്കെ കറിക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിന്ന് തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്, കോക്കനട്ട് പൗഡർ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1¼ കപ്പ് വെള്ളത്തിൽ ഒന്ന് തിന്നായിട്ട് കലക്കിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് പൗഡർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് 2/3 പാലും കൂടെ 1¼ കപ്പ് ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഒക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 6-7 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ കുക്കായിട്ടില്ല, ഞാനപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോസ് കുക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം തേങ്ങാപ്പാലൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. കറിയിൽ നിന്നും 1 പൊട്ടറ്റോ പീസ് എടുത്തിട്ടൊന്ന് നോക്കാം അത് നല്ലതുപോലെ കുക്കായിട്ടുണ്ടോയെന്ന്. ഇപ്പം കുക്കായിട്ടുണ്ട്, അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ കറി ഇപ്പം കുറച്ച് തിന്നാണ്. ശരിക്കും പറഞ്ഞാൽ കറി ഒരല്പം കുറുകിയിരുന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കറിയിൽ നിന്ന് 3-4 പീസ് ഉരുളൻകിഴങ്ങ് ഒന്ന് ഈ പാത്രത്തിൻ്റെ തന്നെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ അത് കറിയിലേക്കായിട്ട് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. കറിയൊക്കെ ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 4 പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് മുട്ടയിൽ ചെറുതായിട്ട് ഒരു നൈഫ് കൊണ്ടിട്ട് ഓരോ കട്ട് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്താൽ മുട്ടയ്ക്കുള്ളിലേക്ക് നമ്മുടെ ഈ കറിയുടെ മസാലയൊക്കെ കയറിയിട്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഡയറക്റ്റ് മുട്ട ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1-2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കാം. കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/2 ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. കുറച്ച് വെള്ളത്തിൽ, അതായത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് കട്ടിക്ക് കലക്കിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിൽ കൂടുതൽ ഒട്ടും ചേർക്കരുത്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടിപ്പോയാൽ മുട്ട സ്റ്റൂവിൻ്റെ ടേസ്റ്റും വല്ലാണ്ട് മാറും. അതുകൊണ്ട് വെറും 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി മുകളിലേക്ക്. നാടൻ ടേസ്റ്റിലുള്ള മുട്ട സ്റ്റൂ ആയതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടണം. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് അധികമായിട്ട് നമ്മുടെ സ്റ്റൂവിന് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഇത് ആഡ് ചെയ്യാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം, പത്തിരി, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലതുപോലെ പോകുന്ന, പ്രത്യേകിച്ച് ഇടിയപ്പം, ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഈ മുട്ട സ്റ്റൂ. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.